കോൺഗ്രസും മുസ്ലിം ലീഗുമായുള്ള സഖ്യത്തെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസമിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു വിമർശനവുമായി അമിത്ഷാ രംഗത്തെത്തിയത് മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അതിൽ എങ്ങനെ മറ്റു മതസ്ഥർക്ക് അംഗീകാരവും പ്രവേശനവും ഉണ്ടാകും ഇതര മതസ്ഥർക്ക് എങ്ങനെ അതിനെ ഉൾക്കൊള്ളാനാകും മതേതരവാദികൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാനാകും ി ജെ പി വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്ന കോൺഗ്രസ്സിന് കേരളത്തിൽ മുസ്ലിം ലീഗുമായാണ് സഖ്യം എന്നാണ് അമിത് ഷാ പറഞ്ഞത് അസമിനെ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്നും രക്ഷിക്കാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കുള്ളൂവെന്നും കോൺഗ്രസ് അവർക്ക് ഗേറ്റ് തുറന്നു കൊടുക്കുമെന്നും അസമിൽ അമിത്ഷാ പറഞ്ഞു നിങ്ങൾക്ക് അസമിനെ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് മുക്തമാക്കണോ വേണ്ടയോ കോൺഗ്രസ്സിന് നുഴഞ്ഞുകയറ്റം നിർത്താൻ സാധിക്കുമോ അവർ ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുക ബി ജെ പിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ കോൺഗ്രസുകാർ ബി ജെ പി വർക്കീയ പാർട്ടിയാണെന്ന് പറയുന്നു എന്നിട്ട് അവർക്ക് കേരളത്തിൽ മുസ്ലിം ലീഗുമായാണ് കൂട്ടുകെട്ട് അസമിൽ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റ് ഫ്രണ്ടിന്റെ മൗലാന ബദറുദ്ദീൻ അജ്മലുമായും അമിത്ഷാ വ്യക്തമാക്കി ബി ജെ പിയും സഖ്യകക്ഷികളും ചേർന്ന് അടുത്ത അസം സർക്കാർ രൂപീകരിക്കുമെന്ന് അമിത് ഷാ അസമിൽ പറഞ്ഞു അസമിനെ അക്രമമില്ലാത്ത നുഴഞ്ഞുകയറ്റക്കാരില്ലാത്ത പ്രളയമില്ലാത്ത സംസ്ഥാനമായി ബി ജെ പി മാറ്റും ബോഡോലാൻഡ് പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകിക്കൊണ്ടായിരുന്നു അമിത്ഷായുടെ പ്രതികരണം ബോഡോലാൻഡ് കരാർ ഒപ്പിട്ടിട്ട് ഒരു വർഷം പിന്നിട്ടുവെന്നും ഇപ്പോൾ ബി ടി സിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നിട്ടുണ്ടെങ്കിൽ പ്രദേശം ഇനിയും കൂടുതൽ വികസനം കൈവരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബോഡോ മേഖലയിൽ റോഡ് നിർമ്മിക്കുന്നതിന് അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചുവെന്നും അമിത്ഷാ പറഞ്ഞു കുറച്ചു വർഷങ്ങൾ കൊണ്ട് അസമിലെ തന്നെ ഏറ്റവും വികസിതമായ പ്രദേശമായി ബോഡോയെ മാറ്റുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അതേസമയം അടുത്ത അമിത് ഷായുടെ ലക്ഷ്യം കേരളമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകാൻ ബി ജെ പി തയ്യാറെടുത്തുകഴിഞ്ഞു കേരളം പിടിക്കുക എന്നത് ബി ജെ പി ഒരു അഭിമാന പ്രശ്നമായി കണ്ടു തുടങ്ങിയിരിക്കുന്നു ത്രിപുരയിൽ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ തേരോട്ടം ഇതിലൊരു തടസ്സമായി ഇപ്പോൾ നിൽക്കുന്നത് കേരളം മാത്രമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ഏക സംസ്ഥാനം അതുകൊണ്ട് തന്നെ കേരളം കീഴടക്കുന്നതിൽ വൈകാരികമായ ഒരു ആനന്ദം തന്നെ മോദിക്കും അമിത്ഷായ്ക്കും ഉണ്ടാകും കേരളത്തിൽ കൂടുതൽ സീറ്റുകളാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനായി തന്ത്രങ്ങൾ അടിമുടി മാറ്റിക്കഴിഞ്ഞു രാജ്യം മുഴുവൻ ബി ജെ പി തരംഗമുണ്ടായിട്ടും കേരളത്തിൽ ഇതുവരെ ചലനമുണ്ടാക്കാൻ കഴിയാത്തതിൽ മാറ്റമുണ്ടാക്കാൻ കേന്ദ്ര നേതൃത്വം ഇറങ്ങുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഒരു സീറ്റിനു പുറമേ വേറെയും സീറ്റുകൾ പിടിക്കാൻ തന്നെയാണ് ബി ലക്ഷ്യം എന്നാൽ അത് എങ്ങനെ നേടും എന്ന ചിന്തയിലാണ് ബി ജെ പി അതിനായി പ്രവർത്തകര് പുതിയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരും തിരഞ്ഞെടുപ്പിന് മുൻപ് നേതാക്കളെ പുതിയ പ്രചാരണ മാർഗങ്ങളടക്കം പഠിപ്പിക്കും അതേസമയം ശക്തമായ ത്രികോണ മത്സര സാധ്യത ഉണ്ടെന്ന് പാർട്ടി കരുതുന്ന മുപ്പത് മണ്ഡലങ്ങളിൽ ദേശീയ നേതൃത്വം നിർദ്ദേശിച്ച ഏജൻസിയുടെ രണ്ട് ഘട്ട സർവേ പൂർത്തിയായി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച നിർദ്ദേശവുമായ സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച ദേശീയ നേതൃത്വത്തിന് നൽകിയിരുന്നു ഫെബ്രുവരി ആദ്യ ആഴ്ച സ്ഥാനാര്ത്ഥി നിർണയത്തിലും ഘടക കക്ഷികളുടെ സീറ്റുകളിലും ധാരണയാകും എന്നാണ് അറിയുന്നത് സ്ഥാനാര്ത്ഥി നിർണയത്തിന് മുന്നോടിയായി പ്രമുഖ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് എത്തിയേക്കും